എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സന്നദ്ധ സംഘടനകൾ കൈകോർത്ത് വടകരയിലെ സ്വാതന്ത്ര്യ ദിന പരിപാടി അവിസ്മരണീയമാക്കി. വടകരയിലെ എല്ലാ സന്നദ്ധ സംഘടനകളും കച്ചവട സ്ഥാപനങ്ങളും സങ്കുചിത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൈകോർത്തുള്ള രണ്ട് ദിവസം നീണ്ട പരിപാടിയാണ് സംഘടിപ്പിച്ചത്. രണ്ടു ദിവസം നടന്ന പരിപാടിയിൽ ഒന്നാം ദിവസം വൈകുന്നേരം 6 മണിക്ക് പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും 75 ചിരാതുകൾ കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. രണ്ടു വർഷമായി എല്ലാ മേഖലയിലും ഞങ്ങൾ പരാജയം സംഭവിച്ചു കഴിഞ്ഞു. കൊറോണ നമ്മളെ പിടിമുറുക്കിയ സമയമായിരുന്നു. പിന്നെ ഈ 75 വാർഷികത്തിൽ എല്ലാ വീടുകളിലും ദീപം കൊണ്ടിരിക്കുന്നുണ്ട്. നാളെയും നടക്കുന്നത് എൻ്റെ കടയിലും എത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വീരസ്മരണകൾ നമ്മൾ കൈവരാക്കാനുണ്ട്. ഇലോഷ സനീഷിന്റെ സ്വാതന്ത്ര്യ മാജിക് അരങ്ങേറി. രണ്ടാം ദിവസം പുതിയ സ്റ്റാൻഡിൽ ആരംഭിച്ച റാലിയിൽ MLA KK രമ, നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു എന്നിവർ പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ മണലിൽ മോഹനൻ സ്വാഗതവും കൺവീനർ ഹരീന്ദ്രൻ കരിമ്പനപ്പാലം നന്ദിയും പറഞ്ഞു. റാലിയിൽ വടകരയിലെ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, വിമുക്ത ഭടന്മാർ, റെഡ്ക്രോസ്, ഹരിയാലി ഹരിത കർമ്മസേന, കടത്തനാട് ഗുരുക്കൾ, കളരി സംഘം, മർച്ചന്റ് അസോസിയേഷൻ, വ്യാപാരി വ്യവസായ സമിതി, സഹകരണ ആശുപത്രി, പാർക്കോ, ആശാ ഹോസ്പിറ്റൽ, ഫാമിലി വെഡിംഗ് സെന്റർ, സൂര്യ വസ്ത്രാലയം എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പങ്കെടുത്തു. വടകരയിലെ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ, ഒപ്പം തന്നെ വടകരയിലെ സമൂഹ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടി മക്കന്റെ അസോസിയേഷൻ, വ്യാപാരി സമിതി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ രാജ്യമെങ്ങും ആഘോഷിക്കുകയാണ്. ഗാന്ധിയുടെ ദണ്ഡയാത്രയെ ഓർമ്മിക്കുന്ന 1930 മാർച്ച് 12 ആ ദിനത്തിനെ ഓർപ്പെടുത്തിക്കൊണ്ടാണ് ഈ 2021 മാർച്ച് 12 ഈ ഒരു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വടകരയിൽ വിവിധ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യദിന റാലിയാണ് നമ്മളിവിടെ നടത്തിയത്. പ്രത്യേകം വടകരയിൽ അല്ലെ കടത്തനാടിനെ സ്വാതന്ത്ര്യദിനത്തിൽ വളരെ വലിയ പങ്കുണ്ട് എന്ന് നമുക്കറിയാം. നിരവധി ധീര ദേശാഭിമാനികളുടെ നാടുകൂടിയാണ് കടത്തനാട്. അത്തരത്തിലൊരു മണ്ണിൽ നിന്ന് ഇതുപോലെയൊരു മതേതര ജനാധിപത്യ ഐക്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ വിവിധ വ്യത്യസ്തങ്ങളായ ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ഇന്ത്യ തന്നെ വൈവിധ്യമാണ്. വൈവിധ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇന്ത്യ എന്ന് പറയുന്നത്.